കൗശലത്തിലൂടെ ശിവനെ മറികടക്കാൻ ബ്രഹ്മാവ് തുനിഞ്ഞു. അത് അദ്ദേഹത്തിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. അതിനാൽ ബ്രഹ്മാവ് ഒരിക്കലും ഭൂമിയിൽ പൂജിക്കപ്പെടുകയോ ആരാധിക്കപ്പെടുകയോ ചെയ്യപ്പെടില്ലെന്ന് ബ്രഹ്മാവിനെ ശപിച്ചു. അവളിൽ അഭിനിവേശം പ്രകടിപ്പിക്കുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണ്. ആ പ്രവൃത്തിയെ ശിവൻ അവിശുദ്ധമായി കണക്കാക്കി. അതിനാൽ തന്നെ അവിശുദ്ധനായ ബ്രഹ്മാവിന്റെ നാമത്തിൽ ശരിയായ ആരാധന നടത്തരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പകരം മഹർഷി ബ്രഹ്മാവിനോട് കോപിച്ചു. ബ്രഹ്മാവ് പരമോന്നതൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ലെന്നതിനാൽ കലിയുഗത്തിൽ ഒരിക്കലും ആരാധിക്കപ്പെടരുതെന്ന് ശപിക്കുന്നു. ദൈത്യന്മാരെ ബ്രഹ്മാവിന്റെ ആരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വിഷ്ണു ബുദ്ധനായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിനെ ആരാധിക്കുന്നത് നിർത്താൻ ദൈത്യന്മാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുവെന്നാണ്. പ്രിയരെ നമസ്കാരം. എന്തുകൊണ്ടാണ് ഹൈന്ദവർ ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്നത് പോലെ ബ്രഹ്മാവിനെ ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്യാത്തതെന്ന് ഹൈന്ദവ ആചാരത്തെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുന്നവരിൽ പൊതുവായി ഉയരുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ലോകമെമ്പാടും ശിവനും വിഷ്ണുവിനും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ളപ്പോൾ ബ്രഹ്മാവിന് മാത്രം നാമമാത്രമായ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്? അതിനുള്ള കാരണങ്ങൾ പലതുണ്ട്. പല പല പുരാണങ്ങളിലായി 4 വ്യത്യസ്ത കാരണങ്ങൾ പ്രതിപാദിക്കുന്നു. പ്രിയരെ, ബ്രഹ്മാവിന്റെ ത്രിമൂർത്തികളിലെ ആരാധനയ്ക്ക് ഭംഗം വരുത്തിയ 4 കാരണങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ത്രിമൂർത്തികളിൽ ഏറ്റവും ശക്തൻ ആര് എന്നതിനെ ചൊല്ലി ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായതായി ശിവപുരാണം പരാമർശിക്കുന്നു. ഇക്കാര്യത്തിൽ ശിവൻ ഇടപെടുന്നതുവരെ തർക്കം നീണ്ടുപോയി. അപ്പോൾ ശിവൻ അഗ്നിജ്വാല കൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഒരു ലിംഗത്തിന്റെ രൂപമെടുത്തു. ആ ലിംഗം മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും അനന്തമായി നീണ്ടുപോയി. ഈ പ്രകാശത്തൂണിന്റെ അവസാനം കണ്ടെത്താൻ കഴിയുന്നവനെ ത്രിമൂർത്തികളിൽ ഏറ്റവും ശക്തനായി കണക്കാക്കുമെന്ന് ശിവൻ അവർക്കിടയിൽ മത്സരം സംഘടിപ്പിച്ചു. അപ്പോൾ തന്നെ ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് ആകാശത്തേക്ക് ഉയർന്നുപോയ അഗ്നിത്തൂണിന്റെ അറ്റം തേടിയുള്ള അന്വേഷണം ആരംഭിച്ചു. മറുവശത്ത് വിഷ്ണു വരാഹരൂപമെടുത്ത് താഴേക്കുള്ള അറ്റം അന്വേഷിച്ചു കുതിച്ചു. അവർ വാശിയോടെ വേഗത്തിലും തുടർച്ചയായും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എത്ര പരിശ്രമിച്ചിട്ടും ഇരുവർക്കും ലക്ഷ്യം പ്രാപിക്കാനായില്ല. ശിവനാണ് യഥാർത്ഥത്തിൽ ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനെന്നും ശിവനാൽ അവർ പിന്തള്ളപ്പെട്ടുവെന്നും വിഷ്ണു മനസ്സിലാക്കി. എന്നാൽ കൗശലത്തിലൂടെ ശിവനെ മറികടക്കാൻ ബ്രഹ്മാവ് തുനിഞ്ഞു. മുകളിൽ നിന്നും അടർന്നു വീണ കേതകി പുഷ്പത്തോട് യഥാർത്ഥത്തിൽ താൻ ഏറ്റവും മുകളിലെത്തിയെന്ന് ശിവനോട് സാക്ഷ്യം പറയാൻ അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് ലിംഗത്തിന്റെ മുകൾ ഭാഗത്ത് എത്തുന്നത് താൻ കണ്ടതായി കേതകി ശിവനോട് സമർത്ഥിച്ചു. കേതകിയും ബ്രഹ്മാവും ചേർന്ന് കള്ളം പറയുകയാണെന്ന് ശിവന് അറിയാമായിരുന്നു. അത് അദ്ദേഹത്തിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. അതിനാൽ ബ്രഹ്മാവ് ഒരിക്കലും ഭൂമിയിൽ പൂജിക്കപ്പെടുകയോ ആരാധിക്കപ്പെടുകയോ ചെയ്യപ്പെടില്ലെന്ന് ബ്രഹ്മാവിനെ ശപിച്ചു. അതുകൂടാതെ ബ്രഹ്മാവിന് കൂട്ടുനിന്ന കേതകി പുഷ്പത്തെയും ഒരിക്കലും ഹൈന്ദവ ആരാധന ചടങ്ങുകളിൽ ഉപയോഗിക്കപ്പെടില്ലെന്നും ശപിച്ചു. കേതകി പുഷ്പമെന്നത് തോട്ടിൻവക്കിലും പുഴവക്കിലും കാണപ്പെടുന്ന ഖൈദ എന്ന സസ്യത്തിന്റെ പുഷ്പമാണ്. ബ്രഹ്മാവിനെ ആരാധനയ്ക്ക് അനർഹനാക്കിയ മറ്റൊരു കാരണം മത്സ്യപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശതരൂപ മത്സ്യപുരാണത്തിൽ ശതരൂപ, സന്ധ്യ, ഭ്രാമി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ 100 മനോഹരമായ രൂപമുള്ളവൾ എന്നറിയപ്പെടുന്ന ശതരൂപ എന്ന ഒരു സ്ത്രീ ദേവതയെ സൃഷ്ടിച്ചതായി പുരാണം വെളിപ്പെടുത്തുന്നു. ദേവിയുടെ രൂപം ആകർഷകമായിരുന്നു. സൃഷ്ടിച്ച ബ്രഹ്മാവും അവളിൽ ആകൃഷ്ടനായി. അദ്ദേഹത്തിന് തന്റെ അഭിനിവേശം അടക്കാനായില്ല. അവൾ പോകുന്നിടത്തെല്ലാം അവളെ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ ഇതുപോലൊരു ആഗ്രഹം ശതരൂപയിൽ ഉടലെടുത്തുമില്ല. അദ്ദേഹത്തിന്റെ വെട്ടത്തു നിന്ന് ഒഴിവാകാൻ അവൾ പല ദിശകളിലേക്ക് നീങ്ങി. അവൾ പോകുന്ന ഓരോ ദിശയിലും ബ്രഹ്മാവ് തനിക്ക് ഓരോ പുതിയ തല വികസിപ്പിച്ചെടുത്തു. ഓരോന്നും 4 ദിക്കിലേക്കും കാഴ്ച ലഭിക്കുന്നതുപോലെ ചുറ്റും കണ്ണുകളുള്ള ബ്രഹ്മാവിന്റെ മുകളിലേക്ക് ചാടുകയല്ലാതെ മറ്റു വഴികളില്ലാതെയായി ശതരൂപയ്ക്ക്. അതോടെ ബ്രഹ്മാവ് മറ്റുള്ള 4 തലകളുടെ മുകളിൽ മറ്റൊരു തല വളർത്തി. അദ്ദേഹത്തിനിപ്പോൾ ആകെ 5 തലകളായി. അപ്പോൾ തന്നെ ശിവൻ പ്രത്യക്ഷപ്പെട്ട് 5-ാമത്തെ തല വെട്ടിമാറ്റി. ശതരൂപയെ ബ്രഹ്മാവ് സൃഷ്ടിച്ചതുകൊണ്ട് അവൾ നിങ്ങളുടെ മകളാണെന്ന് ശിവൻ ഓർമ്മപ്പെടുത്തുന്നു. അവളിൽ അഭിനിവേശം പ്രകടിപ്പിക്കുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണ്. ആ പ്രവൃത്തിയെ ശിവൻ അവിശുദ്ധമായി കണക്കാക്കി. അതിനാൽ തന്നെ അവിശുദ്ധനായ ബ്രഹ്മാവിന്റെ നാമത്തിൽ ശരിയായ ആരാധന നടത്തരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അന്നു മുതൽ ബ്രഹ്മാവ് തന്റെ പാപങ്ങളിൽ നിന്ന് മുക്തനാവാൻ വേദങ്ങൾ പാരായണം ചെയ്യുന്നു. ജനിച്ച മൃഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കഥയുടെ മറ്റൊരു പതിപ്പിൽ ഇങ്ങനെയൊരു കഥയും പറയുന്നുണ്ട്. ബ്രഹ്മാവിന്റെ 5-ാമത്തെ തല വളർന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാമാഗ്നി ഒഴിവാക്കാൻ ശതരൂപ പശുവായി രൂപം മാറി. എന്നാൽ അത് കണ്ട മാത്രയിൽ ബ്രഹ്മാവ് കാളയായി മാറി അവളെ പിന്തുടർന്നു. ഗത്യന്തരമില്ലാതെ ശതരൂപ മറ്റൊരു പെൺരൂപമായി രൂപാന്തരപ്പെട്ടു. ബ്രഹ്മാവ് ആ മൃഗത്തിന്റെ പുരുഷ മൃഗമായി മാറി. ശിവൻ ആഗതനായി ബ്രഹ്മാവിന്റെ 5-ാമത്തെ ശിരസ് മുറിക്കുന്നതുവരെ ബ്രഹ്മാവ് ആ പ്രക്രിയ തുടർന്നു.
മൂന്നാമത്തെ കാരണം മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ മഹർഷിമാർ സരസ്വതി നദിയുടെ തീരത്ത് ഒത്തുകൂടിയ ഒരു കാലമുണ്ടായിരുന്നു. യാഗത്തിന്റെ പ്രാഥമിക അധിപനായി ആരെയാണ് അർപ്പിക്കേണ്ടതെന്ന ചർച്ചയിൽ അവർക്കിടയിൽ ആശയക്കുഴപ്പം ഉടലെടുത്തു. ആ ഋഷിവര്യന്മാരിൽ മഹർഷി ഭൃഗുവും ഉണ്ടായിരുന്നു. പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരിലും ഏറ്റവും ഉത്തമനാരെന്ന് മഹർഷി ഭൃഗു തീരുമാനമെടുക്കുമെന്ന് എല്ലാവരും സംയുക്തമായി തീരുമാനിച്ചു. അതിനാൽ മഹർഷി ഭൃഗു ആദ്യം ബ്രഹ്മാവിനെ പരീക്ഷിക്കാൻ ആലോചിക്കുന്നു. അതിനായി അദ്ദേഹം ബ്രഹ്മലോകത്ത് പോയി മനഃപൂർവ്വം ബ്രഹ്മാവിനോട് തികഞ്ഞ അനാദരവ് പ്രകടിപ്പിച്ചു. തന്റെ പുത്രനായ ഭൃഗുവിൽ നിന്നുള്ള അനാദരവിൽ കുപിതനായ ബ്രഹ്മാവ് ഭൃഗുവിനെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുവാൻ തീരുമാനമെടുത്തു. എന്നാൽ ബ്രഹ്മാവിന്റെ പത്നി സരസ്വതി മഹർഷിയെ ശിക്ഷയിൽ നിന്നും രക്ഷിച്ചു. പകരം മഹർഷി ബ്രഹ്മാവിനോട് കോപിച്ചു. ബ്രഹ്മാവ് പരമോന്നതൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ലെന്നതിനാൽ കലിയുഗത്തിൽ ഒരിക്കലും ആരാധിക്കപ്പെടരുതെന്ന് ശപിക്കുന്നു. യജ്ഞത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഭൃഗു ബ്രഹ്മാവിന്റെ അടുക്കൽ പോയപ്പോൾ ബ്രഹ്മാവ് സരസ്വതിയുടെ സംഗീതത്തിൽ മുഴുകി താൻ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതിരുന്നതിനാൽ ഭൃഗു മഹർഷി ബ്രഹ്മാവിനെ ശപിച്ചതായും കഥയുടെ മറ്റൊരു പതിപ്പ് പറയുന്നു. ദൈത്യന്മാർ ബ്രഹ്മാവിനെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നുവെന്നും അതിനാൽ തന്നെ സ്വർഗത്തിലെ ദേവന്മാർക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുമാണ് 18 പുരാണങ്ങളിലെ ഒന്നായ ഭവിഷ്യ പുരാണം പറയുന്നത്. ദൈത്യന്മാരെ ബ്രഹ്മാവിന്റെ ആരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വിഷ്ണു ബുദ്ധനായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിനെ ആരാധിക്കുന്നത് നിർത്താൻ ദൈത്യന്മാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് നാലാമത്തെ ബ്രഹ്മാവിന്റെ ആരാധനാ പാത്രമാകാത്തതിന്റെ മൂലകാരണമെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും എത്ര പേർ ഇന്ന് ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരണം പ്രാപിക്കുന്നുണ്ട്? അറിയുവാൻ താല്പര്യമുള്ളതിനാൽ നിങ്ങൾ പ്രതികരിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.